നമസ്കാരം, വെൽക്കം ടു ഡെസ്റ്റിനേഷൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാഷണൽ മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ് NMMS സ്കോളർഷിപ്പ് പരീക്ഷയുടെ റിസൾട്ട് വന്നത്. 48,000 രൂപ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് NMMS സ്കോളർഷിപ്പ്. ഇത് നേടിയ ഒരു മുട്ടുമിടുക്കനാണ് എൻ്റെ കൂടെയുള്ളത്, ജെയിംസ് ബിജു. ഇടുക്കിക്കാരൻ ജെയിംസ് ബിജു ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ജെയിംസിന് ഏറെ സ്നേഹത്തോടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജെയിംസ്, എന്തൊക്കെയുണ്ട്? സന്തോഷമാണോ ഇപ്പം? എന്താ സന്തോഷത്തിന്റെ കാരണം? NMMS കിട്ടി, പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കും. എന്താണ് NMMS പരീക്ഷ, എങ്ങനെയാണ് ഇത് കിട്ടിയത്? അത് പഠിച്ചു റേസ്റ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി അങ്ങനെ പഠിച്ചു. അപ്പം ഒത്തിരി സന്തോഷമായി. ഇപ്പം ആരെയൊക്കെ വിളിച്ചോ ഈ NMMS കിട്ടിക്കഴിഞ്ഞപ്പോൾ? കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ്, സ്കൂൾ തലത്തിൽ കിട്ടുന്ന ഏറ്റവും വളരെ വിലയേറിയ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണല്ലോ. ആരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചോ? സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു, പിന്നെ അങ്കിൾ ആന്റിമാരൊക്കെ വിളിച്ചായിരുന്നു. എല്ലാരും എന്തൊക്കെ പറഞ്ഞു? അപ്പം ഒന്ന് പരിചയപ്പെടുത്തിക്കേ ജെയിംസിനെ. ജെയിംസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട് എവിടെയാണ്? എന്റെ പേര് ജെയിംസ്, എന്റെ വീട് ദേവമേട്ടിലാണ്. തോപ്രാംകുടിക്കാരനാണ് ജെയിംസ്. പിന്നെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനും ഉണ്ട്, അനിയനും ഉണ്ട്. പപ്പയും മമ്മിയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? പപ്പ ഇലക്ട്രീഷ്യൻ ആണ്. അമ്മ ഹൗസ് വൈഫ്. NMMS പരീക്ഷ, അതിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു? ഇതിനെ കുറിച്ച് പണ്ടേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നോ? ഞാൻ 8-ാം ക്ലാസ്സിൽ എത്തുമ്പോ NMMS മേടിച്ച് അടങ്ങും, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? യുഎസ്എസ് കിട്ടിയിട്ടില്ല, LSS കിട്ടിയിട്ടില്ല, 4-ാം ക്ലാസ്സിലെ 7-ാം ക്ലാസ്സിലെ പരീക്ഷ കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊരു വാശി NMMS നേടണമെന്ന്. ആണല്ലേ, ഞാൻ ഇവിടെ കേട്ടല്ലോ NMMS പരീക്ഷ നേടുവാണെങ്കിൽ എന്തൊക്കെയോ വാങ്ങിച്ചു തരാന്ന് അമ്മ പറഞ്ഞെന്നൊക്കെ. എന്താണ്? അമ്മ പറഞ്ഞു ഫുട്ബോൾ മേടിച്ചു തരാന്ന് പറഞ്ഞു, സൈക്കിള് മേടിച്ചു തരാമേ. അപ്പൊ ഇത് രണ്ടും ഉടനെ കിട്ടും അവിടെ. 40,000 രൂപയ്ക്കകത്തുനിന്ന് സൈക്കിളും ബോളും ഒക്കെ മേടിച്ചു തരുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ജെയിംസ് ബിജു ഉൾപ്പെടെ കുറെ അധികം മെഡിക്കലായ കുട്ടികൾ റേസ് ടു എക്സലൻസിന്റെ ഡെസ്റ്റിനേഷന്റെ പ്രോജക്ട് ജെംസ് എന്ന് പറഞ്ഞ പദ്ധതിയിൽ ജോയിൻ ചെയ്തത് അല്ലേ? അപ്പൊ ജെംസിന്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്? ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് NMMS-ന്റെ ഈ ജേണിയിൽ നമ്മുടെ ഡെസ്റ്റിനേഷനും ജെംസും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അത് ട്രെയിനിങ് ഉണ്ടായിരുന്നു NMMS-ന്. ട്രെയിനിങ് ഉണ്ട്, അതല്ലാതെ നമ്മള് ജെംസിന്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു? ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, 2 ക്ലാസ്സും പിന്നെ ടെസ്റ്റും നോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, നോട്ട് മനസ്സിലാവുന്ന കുറിച്ച് വെച്ചു. സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടോ അത് എഴുതി വെക്കാൻ ജെംസ് ക്ലാസ്സിന് വേണ്ടി? ഒത്തിരി വലിയ നോട്ട്ബുക്ക് ആയോ? ഒത്തിരി നോട്ട് ആയോ? ഇപ്പൊ കൊറേ ദിവസമായല്ലോ, അത്രയായി അല്ലേ? അപ്പം നോട്ട്ബുക്കിൽ എല്ലാം പ്രധാനപ്പെട്ടത് എഴുതി വെക്കും. ഓക്കെ, അപ്പം ജെംസിന്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെന്തായിരുന്നു ചെയ്തത് NMMS-ന് വേണ്ടി? പിന്നെ പുസ്തകം മേടിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു ട്രെയിനിങ്. പിന്നെയാണ് ഇതിനകത്ത് തന്നെ. ശരി, അപ്പൊ നമ്മുടെ ജെംസിന്റെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു NMMS-ന് വേണ്ടി? അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് അത് ചെയ്യിപ്പിച്ചും എങ്ങനെ ചെയ്യണ്ടെന്നുള്ള ട്രിക്കൊക്കെ പറഞ്ഞു ട്രെയിൻ ചെയ്തു. നമുക്ക് NMMS-ന്റെ ഭാഗമായിട്ട് നമ്മള് ലൈവ് ക്ലാസ്സുകൾ ക്രമീകരിച്ചു അല്ലെ? ലൈവ് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ജെയിംസ് ബിജു അല്ലെ? എല്ലാ ക്ലാസ്സും ആദ്യമേ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ജെയിംസ്. അപ്പൊ നമ്മള് ധാരാളം വിഷയങ്ങളിൽ ക്ലാസ്സുകൾ ക്രമീകരിച്ചു. കൂടുതൽ വിഷയങ്ങൾ നമ്മൾ മാത്സ് ആണ് അല്ലെ? മാത്സ് ഇഷ്ടമായോ ഇപ്പം? മാത്സ് ഇഷ്ടമാണ്. മാത്സിലെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, മറ്റ് വിഷയങ്ങളിലെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ഓറിയന്റേഷന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ ഈ പറയുന്ന NMMS കിട്ടാൻ ഒരു കാരണമായി അല്ലെ? അല്ലെങ്കിൽ NMMS-ലേക്ക് എത്തിക്കാൻ ഒത്തിരി ജനറൽ നോളജും അതിനകത്ത് ഒത്തിരി വിഷയങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാം വന്നായിരുന്നു. ഓക്കെ, അപ്പം ഏറ്റവും ഇഷ്ടമുള്ള വിഷയം മാത്സ് ആണോ? ഏറ്റവും ടഫ് വിഷയം ഏതാണ്? എല്ലാ വിഷയങ്ങളും മിടുക്കനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അല്ലെ? നമ്മുടെ ഡെസ്റ്റിനേഷൻ ആപ്പില് എല്ലാ ദിവസവും കേറുമല്ലോ, ആപ്പ് പഠിക്കും. അതിലിപ്പോ ജെംസ് ഇപ്പൊ ഇത്രയും നാളായി വരുന്നു അല്ലെ? ഈ ജെംസിന്റെ കോഴ്സ് എന്താ, എന്ത് തോന്നുന്നു? ഇത്രയും നാളത്തെ നമ്മുടെ ജെംസ് ജേണി ഹെൽപ്ഫുൾ ആണോ? എന്തൊക്കെയാണ് അതിനകത്ത് നിന്ന് നേട്ടം കിട്ടിയത്? ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനകത്തൊന്നും ഇതിനകത്ത് ക്ലാസ് വരുന്നുണ്ട്, അതുകൊണ്ട് സ്കൂളിൽ പഠിക്കാൻ എളുപ്പമായി. അതായത് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ മാത്രമല്ല സ്കൂളിലെ പഠിത്തവും എളുപ്പമായി അല്ലെ? സ്കൂളിലൊക്കെ മാർക്ക് കൂടുന്നുണ്ടോ ഡെസ്റ്റിനേഷൻ കാരണം? ആണോ? പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ പുതിയ വിഷയങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി? ഏതെങ്കിലും പുതിയ വിഷയം പഠിച്ചോ ജെംസിലൂടെ?
പഠിച്ചതിലൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ ക്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാറുണ്ട്. സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ഓ, ഗംഭീരം. ജംസിലൂടെ ക്വിസിലും മികച്ച മെടുക്കനായി വരുന്നുണ്ട് അല്ലേ. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെ പരീക്ഷ അല്ലേ, അതിന് എളുപ്പമായിട്ട് പരീക്ഷ എളുപ്പമായി വരുന്നല്ലേ. ഓക്കെ, അപ്പൊ NMMS പരീക്ഷ തയ്യാറെടുക്കുന്ന കൂട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? ഈ പരീക്ഷയെ കുറിച്ച്, ഈ പരീക്ഷയുടെ ടഫ്നെസ്, ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ? കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്നാലത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കണം. എന്നാൽ പിന്നെ പറ്റുന്ന രീതിയിൽ എവിടുന്നേലും ട്രെയിനിങ് ചെയ്യണം. പിന്നെ പുസ്തകമൊക്കെ മേടിച്ച് നോക്കണം. പരീക്ഷ എഴുതാൻ പോയപ്പോ ഒന്നുമില്ല. അപ്പൊ വളരെ കൂളായിട്ടാണ്, ഇത് ഒരു കൂൾ മാൻ അല്ലേ, കൂളായ കുട്ടിയാണ്. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കാതെ പരീക്ഷ എഴുതണം എന്നല്ലേ. വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? വേറൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഒരു NMMS-ന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ മാത്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പുതിയ രീതിയിലാണ്. നമ്മുടെ സ്കൂളിലെ മാത്സ് പോലെയല്ലോ റീസണിങ് ഒക്കെ പുതിയ കാര്യം. അപ്പം ജെഫിൻ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പം അത്തരം ട്രിക്കുകൾ നമ്മൾ പഠിക്കണം അല്ലേ, വളരെ വേഗം ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ അതിനുള്ള ട്രിക്കുകൾ നമ്മൾ പഠിക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ്? യൂട്യൂബിൽ നോക്കി ഒത്തിരി ട്രിക്ക് കിട്ടുന്നുണ്ട്. ഒത്തിരി ട്രിക്കുകൾ കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കി പഠിച്ചു. മാത്സിന്റെ തന്നെ ഒത്തിരി ഉണ്ട്. ശരി, പിന്നെ മെന്റൽ എബിലിറ്റി കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ NMMS മാർക്ക് കൂടുതൽ കിട്ടും. യെസ്, അതാണ് അദ്ദേഹത്തിന്റെ ടിപ്പ്. പിന്നെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? എനിക്കൊരു IPS ഓഫീസർ ആവണം. വാവ്, IPS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് ഇങ്ങനെ ആഗ്രഹമൊക്കെ വന്നത്? അത് ചെറുപ്പം മുതലുള്ള ആഗ്രഹം IPS ആവണമെന്ന്. IPS ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? നാടിനെ എനിക്ക് പറ്റുന്ന പോലെ സേവിക്കണം. നാടിനെ സേവിക്കണം അല്ലേ. വീട്ടിലാരെങ്കിലും ഈ മേഖലയിലുണ്ടോ? ഗവൺമെന്റ് ജോലിയിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആദ്യത്തെ IPS ടീച്ചർമാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗവൺമെന്റ് സെക്ടറിൽ അധികം പേര് ഇല്ല അല്ലേ. അപ്പം വീട്ടിലെ നാട്ടിലെ വീടിന്റെ നാടിന്റെ ഒക്കെ അഭിമാനമായിട്ട് വരുമോ? ജംസ് എന്ന് പറഞ്ഞ പദ്ധതി ഇടുക്കി രൂപതയിലെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ ഇവിടെ ഒരുക്കിയത്. കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റിനോട്, അല്ലെങ്കിൽ ഇതിനെ ഈ പദ്ധതി ഇവിടെ ഇടുക്കിയിൽ എത്തിച്ച പ്രിയപ്പെട്ട വൈദികരോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? വളരെ നന്ദി പറയാൻ തോന്നുന്നു. കാരണം അത് കാരണം ഒത്തിരി ഗുണങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ മിടുക്കനായിട്ടുള്ള ജെയിംസ് ബിജു ആണ് നമ്മുടെ ഇത്ര നേരം സംസാരിച്ച് NMMS പരീക്ഷയെക്കുറിച്ച്. 48,000 രൂപ, അതായത് 12,000 രൂപ വീതം 4 വർഷം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ്. സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ. എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായ പരീക്ഷകളുണ്ട്. അപ്പം ഇതിലെ മിടുക്കനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പം എല്ലാവിധ ആശംസകളും. അപ്പം ഭാവിയിൽ ഒരു IPS-കാരനൊക്കെ ആയിട്ട് വരണം. നമ്മുടെ പ്രൊജക്ട് ജംസ് ഡെസ്റ്റിനേഷൻ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ഇനിയും കൂടണം. നമ്മുടെ ഏണി എത്ര വർഷത്തെയാണ്?
പത്ത് വർഷത്തെ ജേണിയാണ്. അപ്പോൾ നമ്മുടെ ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതുപോലെ ധാരാളം സ്കോളർഷിപ്പ് പരീക്ഷകൾ വരും. നാഷണൽ ടാലന്റ് എക്സാമിനേഷൻ വരും, പിന്നെ പ്ലസ് ടു എത്തുമ്പോൾ സി യു ഇ ടി വരും, അതിനിടയിൽ എൻ ഡി എ വരും, എൻ ഡി എ വരും. അതിനിടയിൽ കുറേ 100-150 പരീക്ഷകൾ നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും നമ്മൾ ഒത്തിരി സമ്മാനങ്ങൾ മേടിക്കും. മേടിക്കില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു എല്ലാവരും. നോക്കി, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ഡെസ്റ്റിനേഷനിൽ കണ്ടുമുട്ടാം. താങ്ക് യു.